കൊച്ചി കണ്ണമാലിയിൽ കടൽക്കയറ്റം രൂക്ഷമായതിൽ പ്രതിഷേധം ശക്തമാക്കി നാട്ടുകാർ. ഫോർട്ടുകൊച്ചി ആലപ്പുഴ തീരദേശ പാതയിൽ ഉപരോധം തുടരുകയാണ്. രൂക്ഷമായ കടൽക്കയറ്റ പ്രശ്നത്തിന് പരിഹാരം ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം. സ്ഥലത്ത് ജില്ലാ കളക്ടർ നേരിട്ടെത്തി ഉടൻ സമരക്കാരുമായി ചർച്ച നടത്തും. കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, ഈ കണ്ണമാലി കടൽക്കയറ്റ ഉപരോധ സമരവുമായി ബന്ധപ്പെട്ട ജില്ലാ കളക്ടർ അല്പസമയത്തിനകം എത്തിയിട്ടുണ്ട്. ഹൈക്കോടതി ജഡ്ജിയുടെ വാഹനമടക്കം കടത്തിവായി വിട്ടിട്ടില്ല എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? കണ്ണമാലിയിൽ ഈ സംസ്ഥാന പാത, അതായത് ഫോർട്ടുകൊച്ചി ആലപ്പുഴ സംസ്ഥാന പാത ഉപരോധം ആരംഭിച്ചത് ഏകദേശം മണിക്കൂറുകൾ പിന്നിടുകയാണ്. ജില്ലാ കളക്ടർ എത്തിയതിനു ശേഷം മാത്രമേ ഈ സമരക്കാർ പിന്തിരിയുമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കളക്ടർ എസ് കെ ഉമേഷ് ഒടുവിൽ സ്ഥലം സന്ദർശിച്ചിരിക്കുന്നത്. സ്ഥലം സന്ദർശിച്ചവർ സമരക്കാരുമായിട്ട് ചർച്ച നടത്തുകയാണ്. പ്രധാനമായിട്ടും സമരക്കാർ ഉന്നയിക്കുന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത് കടൽക്കയറ്റം ഇവിടെ അതിരൂക്ഷമായിട്ട് തുടരുകയാണ്. വീടുകളിൽ അടക്കം താമസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. ഈ 10 കിലോമീറ്റർക്കടുത്ത് പബ്ലിക് അത് നടപ്പിലാക്കുമെന്നായിരുന്നു പറഞ്ഞത്. അതിൽ 7 കിലോമീറ്റർ മാത്രമാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. പക്ഷേ ഈ ബാക്കിയുള്ള പദ്ധതി നിശ്ചലാക്കിയതായ ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു കെടുകാരുടെയും അനാശയമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഇടപെടൽ അധികാരികളുടെ ഭാഗത്തും ഉണ്ടാകണമെന്നുള്ളതായിരുന്നു ഇവരുടെ ആവശ്യം. അതിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് ആലപ്പുഴ സംസ്ഥാന പാത ഉപരോധിക്കാൻ ഏകദേശം രാവിലെ 6 മണി മുതൽ ഉപരോധം ആരംഭിച്ചിരുന്നു. ആദ്യം തഹസിൽദാർ എത്തിയെങ്കിലും ആ സമരക്കാർ ചർച്ചയ്ക്ക് തയ്യാറായിരുന്നില്ല. പിന്നീട് ഡെപ്യൂട്ടി കളക്ടർ എത്തിയ വേളയിൽ ജില്ലാ കളക്ടർ എത്തിയാൽ ആവശ്യങ്ങളുമായിട്ട് ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ചില സാവകാശം നൽകാമെന്നുമുള്ള ഒരു തീരുമാനത്തിലേക്ക് സമരക്കാർ എത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കളക്ടർ എന്നൊക്കെ ഉന്നയിച്ച ആ സ്ഥലം സന്ദർശിച്ചിരുന്ന ആ സ്ഥലത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സമരക്കാരുമായിട്ട് ചർച്ച ചെയ്യുകയാണ്. സമരക്കാരുടെ പ്രശ്നങ്ങൾ ജില്ലാ കളക്ടർ കേൾക്കുകയാണ്. റവന്യൂ ഉദ്യോഗസ്ഥരും പോലീസും ആ സ്ഥലത്തുണ്ട്. നേരത്തെ അല്പസമയം മുൻപ് ഹൈക്കോടതി ജഡ്ജി ഈ വഴി കടന്നു വന്നുവെങ്കിലും അദ്ദേഹത്തെ കടത്തി വിട്ടിരുന്നില്ല. ആ വാഹനം വഴിതിരിച്ച് വിടേണ്ടി വന്നു. അത്തരത്തിൽ വലിയ രീതിയിൽ പ്രക്ഷോഭകരമായിട്ടുള്ള ഒരു സമര പരിപാടികളുമായിട്ടാണ് ആ സമരത്തിന്റെ നേതാക്കൾ മുന്നോട്ട് പോകുന്നത്. കാരണം ഈ തീരദേശത്തിന്റെ പുനർനിർമ്മാണം, അതായത് ഈ തെക്ക് തോട്ടിൽ ഡ്രഗ്സ് ചെയ്യുന്ന എക്കലടക്കം ഈ തീരദേശത്ത് നിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു പരിഹാര നിർദ്ദേശം കൂടി അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിലടക്കം കാര്യമായിട്ടുള്ള നടപടി ഉണ്ടാകണമെന്നുള്ളതാണ് ആ തീരദേശ ജനതയുടെ ആവശ്യം. അത് മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു സമരമാണ് ഇപ്പോൾ തുടരുന്നത്. എന്തായാലും ജില്ലാ കളക്ടർ സ്ഥലത്തെത്തിയ ഒരു സാഹചര്യം കൊണ്ട് കളക്ടറോട് സമരസമിതി നേതാക്കൾ സംസാരിക്കുകയാണ്. ഇതിനുശേഷം കളക്ടർ ഇവരുമായിട്ട് ചർച്ച ചെയ്തതിനു ശേഷമായിരിക്കും സമരം അവസാനിപ്പിക്കണമോ വേണ്ടയോ എന്നുള്ളൊരു കാര്യത്തിൽ ആ സമരസമിതി തീരുമാനത്തിലേക്ക് കടക്കുക. എന്തായാലും നേരത്തെ ഡെപ്യൂട്ടി കളക്ടർ അടക്കം വന്ന് സംസാരിച്ച സമയത്ത് പോലും കാര്യമായിട്ടുള്ള ഒരു അനുനയം നടന്നിരുന്നില്ല. എന്തായാലും ജില്ലാ കളക്ടർ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇടവരക്കാടക്കം സമാനമായിട്ടുള്ള സാഹചര്യം ഉയർത്തി നിലനിന്ന ഒരു സാഹചര്യമുണ്ട്. ഈ തെറ്റോട് പദ്ധതിയിൽ ഫണ്ട് റിലീസ് ചെയ്യുന്നതിലടക്കം ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് അധികാരികൾ പറയുന്ന ഒരു കാരണം. പക്ഷേ ഈ 7 കിലോമീറ്റർ ചുറ്റളവിൽ മാത്രം ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ബാക്കിയുള്ള പ്രദേശത്ത് കണ്ണമാലി ഉൾപ്പെടെയുള്ള പ്രദേശവാസികൾ നിരന്തരം കടക്ഷോഭത്തെ തുടർന്ന് വീടുകളിൽ വെള്ളം കയറി ദുരിതാവസ്ഥ കഴിയേണ്ട ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ജില്ലാ ഭരണകൂടം കണ്ണടയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടെന്നും പ്രദേശവാസികൾ ഉന്നയിക്കുന്നുണ്ട്. സ്ത്രീകളും കുട്ടികളും അതോടൊപ്പം തന്നെ വൃദ്ധരും അടങ്ങുന്ന സമൂഹം തന്നെയാണ് തീരദേശവാസികൾ തന്നെയാണ് രാവിലെ മുതൽ ഈ ഉപരോധ സമരത്തിൽ പങ്കാളികളായിട്ടുള്ളത്. അവർ ഭക്ഷണം ഇവിടെ റോഡിൽ അടുത്തുകൂട്ടി ഭക്ഷണം വെച്ച് ആണ് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും ജില്ലാ കളക്ടറുമായിട്ട് സമരക്കാർ തങ്ങളുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ആതിരാ.